നമസ്കാരം. റാപ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അർജൻറ്റീനയുടെ യുവതാരങ്ങൾക്ക് അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ സമയമായിരുന്നു ഈ ഏഷ്യൻ ടൂറ്. ഇപ്പം അലയാന്ത്രോ ഗർണാച്ചിയാണെങ്കിലും ഫെക്കുൻഡോ ബനനാറ്റയാണെങ്കിലും ഒക്കെ അവരുടെ ദേശീയ ടീമിനോടൊപ്പം കളിക്കുകയുണ്ടായി. ലിയോ മെസ്സിക്കൊപ്പം ചൈനയിൽ അവർക്ക് സമയം ചെലവഴിക്കാൻ കഴിഞ്ഞു. അതിൻ്റെയൊക്കെ ഒരു സന്തോഷത്തിലാണ്. ഇപ്പം ഫെക്കുൻഡോ ബനനോട്ടെ കൃത്യമായിട്ട് പറയുന്നു, ലിയോ മെസ്സി എന്തുപദേശമാണ് തനിക്കും അലയാന്ത്രോ ഗർണാച്ചോക്കും തന്നതെന്ന്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകുന്നു. ടി വൈ സി സ്പോർട്സ് അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, തീർച്ചയായിട്ടും ഒരു വലിയ സ്വപ്നമാണ് സാക്ഷാത്കരിച്ചിരിക്കുന്നത്. ആദ്യ ദിവസം പ്രാക്ടീസിൻ്റെ സമയത്ത് ഞാനും ഗർണാച്ചോയും ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ലിയോ മെസ്സി ഞങ്ങളുടെ അരികിലേക്ക് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ ദേശീയ ടീമിലാണല്ലോ എന്ന് കരുതി മറ്റുള്ളവരുടെ കൂട്ടത്തിൽ കൂടാതെ ലജ്ജിച്ച് നാണിച്ച് നിൽക്കേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ ഫുട്ബോളാണ് കളിക്കുന്നത്, നമുക്കറിയാവുന്ന പോലെ നമ്മളത് കളിക്കും. മറ്റെല്ലാറ്റിനും അപ്പുറം ഇത് ഈ കളി നമ്മൾ എൻജോയ് ചെയ്യുകയാണ് വേണ്ടത്. ഇതായിരുന്നു മെസ്സിയുടെ ഉപദേശം. അത് തനിക്കും ഗർണാച്ചോക്കും വലിയ ഊർജ്ജമാണ് സമ്മാനിച്ചത് എന്ന് ഫെക്കുൻഡോ ബനനാറ്റെ പറയുന്നു. തീർച്ചയായിട്ടും മെസ്സി യുവതാരങ്ങളെ പരിഗണിക്കുന്നു, യുവതാരങ്ങളെ കൂടി തങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ഭാഗമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം റെഡിയാവുന്നു. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഇപ്പോഴുള്ള തൻ്റെ ഡിസയർ എന്താണെന്ന്, ജനുവരിയിൽ അദ്ദേഹം ബ്രൈറ്റണിലേക്ക് എത്തുന്നു, പിന്നെ അങ്ങനെ ദേശീയ ടീമിലേക്ക് വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നു. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, എൻ്റെ ഡിസയർ എന്ന് പറയുന്നത് ബ്രൈറ്റണിൽ തുടരുക എന്നുള്ളതാണ്. ഒരു നല്ല പ്രീ സീസൺ, ഇനി വരുന്ന പ്രീ സീസൺ നല്ല രൂപത്തിൽ ചെയ്യുക, എന്നിട്ട് അവിടെ സെറ്റിൽ ഡൗൺ ചെയ്യുക, അങ്ങനെ മുന്നോട്ട് പോവുക. എനിക്ക് കൂടുതൽ അവസരങ്ങൾ ദേശീയ ടീമിൽ ലഭിക്കണം. അപ്പം പ്രധാനപ്പെട്ടൊരു കാര്യം, അടുത്ത ക്വാളിഫയർ മത്സരങ്ങൾ, വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ വരുന്നു, അതിൽ കളിക്കാൻ കഴിയണം എന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി ഫെക്കുൻഡോ ബനനാറ്റെ പറയുന്നു. വീഡിയോ സനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് കൊണ്ടുപോകാം.